നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്ത കുറ്റവാളിയെ പിടികൂടാനായി ദൈവം ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ തെളിയിച്ചിട്ടുള്ള പല കേസുകൾക്കും ഈ ഒരു കാര്യം സത്യമാണെന്ന് അറിയാൻ കഴിയും. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രതിയിലേക്ക് എത്താൻ അധിക സമയം വേണ്ട. കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. കുറ്റവാളിയുടെ കയ്യിലെ മൊബൈൽ ഫോൺ കുറ്റവാളിയെ കണ്ടെത്താൻ സഹായിക്കും. ദൃക്സാക്ഷികളില്ലാത്ത, സാഹചര്യ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത പല കേസുകൾ, ശാസ്ത്രീയ പരിശോധന ഫലങ്ങളെ യോജിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെ അന്വേഷണം ഒരു വിധത്തിൽ മുന്നേറില്ല എന്ന് കരുതിയിരുന്ന പല കേസുകളിലും സഹായകമാകുന്നത് മൊബൈൽ ഫോണുകളാണ് എന്ന കാര്യം ശ്രദ്ധേയം. മൊബൈൽ ഫോണുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പ്രതിയോ അയാളുടെ അടുപ്പക്കാരോ ഉപയോഗിച്ച ഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ വിളി, ഇത് മതി പ്രതിയിലേക്ക് എത്താൻ. അടുത്ത കാലത്തെ മിക്ക കൊലപാതക കേസുകളിലും ബാങ്ക് കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിലും മൊബൈൽ ഫോണുകളായിരുന്നു പ്രധാന സാക്ഷിയുടെ റോൾ വഹിച്ചിരുന്നത്. ഹരിപ്പാട്ടെ ജലജാസുരൻ വധക്കേസ് ഇതിന് ഒടുവിലത്തെ ഉദാഹരണമാണ്. ജലജാസുരൻ വധക്കേസിൽ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും മറച്ചുവെച്ച ഒരു സിം കാർഡായിരുന്നു അന്വേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. കൊലപാതകത്തിന് ശേഷം ഖത്തറിലേക്ക് കടന്ന പ്രതി സജിത് ലാലിനെ അന്വേഷണ സംഘം നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സഹായിച്ചത് മൊബൈൽ ഫോണാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് സമാനമായി ഈ കൊലപാതകം 2015 ഓഗസ്റ്റ് 13 നടന്നത്. പീഡന ശ്രമത്തിനിടെ നടന്ന ഒരു മൃഗീയ കൊലപാതകമായിരുന്നു അത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ ഓഫീസ് ഒരു വർഷത്തോളം അന്വേഷിക്കുകയും ചെയ്തു. 600+ പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. 1500+ പേരുടെ ഫോൺ വിളികൾ പരിശോധിക്കുകയും ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. അന്വേഷണം അവസാനിച്ചെന്ന് തോന്നിയ അവസരത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് SP KS സുദർശന്റെ നേതൃത്വത്തിലെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തത്. കഴിഞ്ഞ May 16 ഇത് നടന്നത്. സംഭവ ദിവസത്തെ മൊബൈൽ ടവറിൽ നിന്നുള്ള രേഖകൾ ഇവർ വിശദമായി അന്വേഷിച്ചപ്പോൾ അതുവരെ പരിശോധിക്കാത്ത ഒരു നമ്പർ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. കൊലപാതകം നടന്നെന്ന് സംശയിക്കുന്ന സമയത്തെല്ലാം ഈ ഫോൺ പ്രവർത്തനക്ഷമമായിരുന്നെന്നും കണ്ടെത്തുകയും ചെയ്തു. ആദ്യഘട്ട പരിശോധനയിലൊന്നും ഈ ഫോൺ ഉപയോഗിച്ച ആളെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നില്ല. ഫോൺ സജിത് ലാലിൻ്റേതാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. തൻ്റെ ഒരു ഫോൺ നമ്പർ മാത്രമാണ് 2 പോലീസ് ചോദ്യം ചെയ്ത ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നത്. സംഭവ സമയത്ത് സ്ഥലത്തില്ലായിരുന്നെന്ന് ഇയാൾ നേരത്തെ നൽകിയിരുന്ന മൊഴിയിൽ പറയുന്നു. ഇയാൾ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറായിരുന്നു മറച്ചു വെച്ചത്. അത് അന്വേഷണ സംഘത്തിലെ സൈബർ വിദഗ്ധർ കണ്ടെത്തിയതോടെയാണ് പ്രതി കുടുങ്ങിയത്. ടവർ ഡം അനാലിസിസ് എന്ന കാര്യം അന്വേഷണങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു മൊബൈൽ ടവർ വഴി കടന്നുപോയതും വന്നതുമായ ഫോൺ വിളികളുടെ പട്ടികയാണ് ടവർ ഡം. കൂടുതൽ പ്രാവശ്യം വിളിച്ച നമ്പറുകൾ, ഒരു പ്രാവശ്യം മാത്രം വിളിച്ച നമ്പറുകൾ തുടങ്ങി പല വിധത്തിൽ ഇതിൽ നിന്നും രേഖകൾ കിട്ടും. ടവർ ഡം അനാലിസിസ് എന്ന സോഫ്റ്റ്വെയർ ഇതിനായി പോലീസ് ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ കമ്പനികളിൽ നിന്നാണ് പോലീസ് ടവർ ഡം ശേഖരിക്കുന്നത്. അപ്പോൾ കുറ്റവാളികൾ എത്ര തന്നെ മറഞ്ഞിരുന്നാലും മൊബൈൽ ഫോൺ വഴി അവരെ കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിന് നിരവധി ഉദാഹരണങ്ങളാണ് പോലീസ് നിരത്തുന്നത്. കുറ്റം ചെയ്യുന്ന വ്യക്തി ആര് തന്നെ ആയാലും അയാളുടെ കയ്യിലെ മൊബൈൽ ഒരു മൂക സാക്ഷിയായി അയാൾക്കൊപ്പമുണ്ട്. അയാളെ കൊടുക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.